നമസ്കാരം. റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫയുടെ വേൾഡ് കപ്പ് ക്വാളിഫയർ റൗണ്ട് മത്സരങ്ങൾ പുരോഗമിക്കുന്നു. മൂന്നാം റൗണ്ട് മത്സരങ്ങളിൽ ഇന്നലെ ഗോൾമഴയാണ് പിറന്നത്. നെതർലൻഡ്സും അതുപോലെ ബെൽജിയവും ഒക്കെ ഗോളടിച്ചു കൂട്ടിക്കൊണ്ടാണ് വിജയിച്ച് കയറിയിരിക്കുന്നത്. അപ്പം പോർച്ചുഗൽ ഇന്നലത്തെ മത്സരം വിജയിച്ചിരിക്കുന്നു, ക്രൊയേഷ്യക്ക് വിജയമുണ്ട്. നമുക്ക് ആ മത്സരങ്ങളുടെയൊക്കെ റിസൾട്ടിലേക്കൊന്ന് പോകാം. അസർബൈജാൻ വേഴ്സസ് സെർബിയ മത്സരം 2-1 സെർബിയ വിജയിച്ചത്. സൈപ്രസ് ഏകപക്ഷീയമായ ഒരു ഗോളിന് സ്ലൊവേനിയെ പരാജയപ്പെടുത്തിയപ്പോൾ ക്രൊയേഷ്യ മാൾട്ടയെ ഏകപക്ഷീയമായ 3 പരാജയപ്പെടുത്തിയത്. ക്രൊയേഷ്യയുടെ ഗോൾ സ്കോറർമാരിൽ ഇവാൻ പെരിസിച്ച് ലൂക്ക മോഡ്രിച്ചും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. ഇനി ജിബ്രാൾട്ടറിനെ നെതർലൻഡ്സ് പരാജയപ്പെടുത്തിയത് ഏകപക്ഷീയമായ 7 നെതർലൻഡ്സിന്റെ ഗോൾ സ്കോറർമാരൊന്ന് നോക്കിയാൽ സ്റ്റീവൻ ബർഗോയിസ് ആണ് 41 മിനിറ്റിൽ അവരുടെ ഗോളടി തുടങ്ങി വെക്കുന്നത്. പിന്നീട് ലൂക്ക് ഡി യോങ് 55 മിനിറ്റിൽ അടുത്ത ഗോൾ നേടുന്നു. മെംഫിസ് ഡീപ്പെ ഇരട്ട ഗോളുകൾ 61 മിനിറ്റിലും 88 മിനിറ്റിലും അദ്ദേഹം ഗോൾ നേടുന്നു. ജോർജിനോ വൈനാൾഡും 62 മിനിറ്റിൽ ഗോൾ നേടുന്നു. മെലേന്റെ ഗോൾ 64 മിനിറ്റിൽ പിറക്കുന്നു. വാൻഡി ബീക്ക് 85 മിനിറ്റിൽ കൂടി ഗോൾ അടിച്ചതോടെ നെതർലൻഡ്സ് ഏകപക്ഷീയമായ 7 ഇപ്പോൾ ജിബ്രാൾട്ടറിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ലക്സംബർഗിനെതിരെയുള്ള മത്സരത്തിൽ ആദ്യം ഗോൾ അടിച്ചത് ലക്സംബർഗ് ആയിരുന്നു. അതിനുശേഷമാണ് പോർച്ചുഗലിന്റെ മടങ്ങി വരവ് കണ്ടത്. 30 മിനിറ്റിൽ റോഡ്രിഗസിലൂടെ ലക്സംബർഗ് മുന്നിലെത്തുന്നു. എന്നാൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് ഡിയേഗോ ജോട്ടയിലൂടെ പോർച്ചുഗൽ ഒപ്പമെത്തുന്നു. ഇടവേള സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിലായിരുന്നു. രണ്ടാം പകുതിയിൽ 50 മിനിറ്റിലാണ് യാവു കൻസേലോയുടെ അസിസ്റ്റിൽ നിന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഗോൾ വരുന്നത്. പിന്നീട് 80 മിനിറ്റിൽ പെഡ്രോനെറ്റയുടെ അസിസ്റ്റിൽ നിന്ന് പലിഞ്ഞ കൂടി ഗോൾ നേടിയതോടെ 1-3 ഇപ്പോൾ പോർച്ചുഗൽ വിജയിച്ചു കയറിയിരിക്കുന്നത്. വെയിൽസ് ഏകപക്ഷീയമായ 1 ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. നോർവെ മോണ്ടിനെഗ്രോയെ 1 പരാജയപ്പെടുത്തിയപ്പോൾ സ്ലോവാക്യ 2 റഷ്യയെ വീഴ്ത്തി. ബെൽജിയം ബെലാറസിനെതിരെ ഗോളിൽ ആറാടുകയാണ്. ആറാടുക എന്ന് പറഞ്ഞാൽ പോരാ, 8 അതാണ് ഇന്നലെ ഉണ്ടായത്. ഏകപക്ഷീയമായ 8 അവർ വിജയിച്ചിരിക്കുന്നത്. റൊമേലു ലുക്കാക്കു ഒക്കെ പുറത്തിരുന്ന മത്സരത്തിൽ ബാഷുവായിയാണ് അവരുടെ ആദ്യ ഗോൾ നേടുന്നത്. പിന്നീട് വനാക്കൻ 17 89 മിനിറ്റിൽ ഗോൾ അടിക്കുന്നു. ടൊസാഡിന്റെ ഗോൾ വരുന്നു 38-75 മിനിറ്റുകളിൽ. ഡോക്കു 42 മിനിറ്റിൽ ഗോൾ അടിച്ചപ്പോൾ പ്രൈറ്റ് 49 മിനിറ്റിലും ബെൻറ്റേക്ക് 70 മിനിറ്റിലും ഗോൾ അടിച്ചു. അങ്ങനെ ഏകപക്ഷീയമായ 8 വിജയമാണ് ഇപ്പോൾ അവർ സ്വന്തമാക്കിയിരിക്കുന്നത്. ടർക്കി വേഴ്സസ് ലാറ്റ്വിയ മത്സരം ടർക്കിക്ക് സമനിലയായിരുന്നു. അവരുടെ എസ് മിലാൻ താരം ചലനോവളോ ഒക്കെ ഗോൾ അടിച്ചിരുന്നു. പക്ഷേ 3-3 എന്ന സ്കോർ ലൈനിൽ സമനിലയാവുകയാണ് ഉണ്ടായത്. എന്തായാലും ഇനി ഇന്നുകൂടി മത്സരങ്ങളുണ്ട്. ഇന്നത്തെ മത്സരങ്ങളോടുകൂടി ഇന്റർനാഷണൽ ബ്രേക്ക് അവസാനിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീണ്ടും എത്താം.